ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പേര് സ്നോബോൾ ഫ്രൂട്ട്സ് കസ്റ്റാർഡ് എന്നാണേ നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം ഞാനിതിലേക്കായി എടുത്തിട്ടുള്ള ഫ്രൂട്ട്സ് ആപ്പിൾ ഒരു കപ്പ് പഞ്ചസാര ലായനിൽ വെച്ചതാണ് ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് പിന്നെ ഒരു ഉറുമാമ്പഴം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പൂവൻ പഴം ചെറുതാക്കി കട്ട് ചെയ്തതാണ് കാരക്ക നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കിസ്മിസ് അണ്ടിപ്പരിപ്പ് ബദാം പിസ്ത ഇനി ഇതെങ്ങനെ എടുക്കാമെന്ന് നോക്കാം ഞാനിവിടെ അര ലിറ്റർ പാൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അതിൽ നിന്നും അല്പം പാലെടുത്തിട്ട് നമുക്ക് രണ്ട് സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം നിങ്ങളെടുക്കുന്ന ഫ്രൂട്ട്സിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഈ മിക്സിലും മാറ്റം വരുത്തേണ്ടതാണ് ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം അര ലിറ്റർ പാലിലേക്ക് രണ്ട് സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എന്ന അളവിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് നിങ്ങൾ പാലിൻ്റെ അളവ് കൂട്ടുന്നതിനനുസരിച്ച് കസ്റ്റാർഡ് പൗഡറും അളവ് കൂട്ടി കൊടുക്കണം ഇനി നമുക്ക് നമുക്കിതിലേക്കായിട്ട് ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ പാലൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഈ കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഇതിലേക്കായിട്ട് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായി കൈ വിടാതെ ഇളക്കി കൊടുക്കണം കട്ട ഇല്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അതിലേക്കായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ആദ്യം തന്നെ ചേർത്ത് കൊടുത്തത് ഇതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി ഇതിലേക്കൊക്കെ കുറച്ച് അല്പം മധുരം ഒന്ന് പിടിച്ച് ഒന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം ഇപ്പോൾ നമ്മൾ കുറുക്കിയെടുത്ത കസ്റ്റാർഡ് ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കായിട്ട് കട്ട് ചെയ്ത് വെച്ച എല്ലാ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാം കസ്റ്റാർഡ് തയ്യാറാക്കിയെടുക്കുമ്പോൾ നല്ല ഓവറായിട്ട് കുറുകി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം അത്യാവശ്യം ഒരു ലൂസിലായിരിക്കണം ഇത് തയ്യാറാക്കി എടുക്കേണ്ടത് എന്നാൽ മാത്രമേ നമുക്ക് ഈ ഫ്രൂട്ട്സ് എല്ലാം ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ എന്ന് കരുതി ഓവർ ലൂസും ആവരുത് അത്യാവശ്യം ഒരു ടൈറ്റിലായിരിക്കണം ഇനി എല്ലാ ഫ്രൂട്ട്സും ഇതിലേക്കിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരുമ്പോൾ ഒരു ക്രീമി ടെക്സ്ചറായിട്ട് വരും അതാണ് അതാണിതിൻ്റെ ഒരു പരുവം ഇനി നമുക്ക് ഈ കസ്റ്റാർഡിലേക്കുള്ള സ്നോബോൾ ബോൾ തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനൊരു മുട്ടയുടെ വെള്ളയാണ് എടുത്തിട്ടുള്ളത് തീരെ വെള്ളത്തിൻ്റെ നനവില്ലാത്തൊരു ബൗളിലേക്ക് ഇട്ടിട്ട് വേണം നമുക്ക് ഈ എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ വെള്ളത്തിൻ്റെ നനവുണ്ടായാൽ ബീറ്റായി കിട്ടില്ല നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി ബീറ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ കമിഴ്ത്തിയാൽ എഗ് വൈറ്റ് താഴെ പോവരുത് അതാണ് ഇതിൻ്റെ ഒരു പരുവം ഇനി നമുക്ക് സ്നോബോൾ തയ്യാറാക്കാനായിട്ട് ഒരു പാനിൽ അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം നീ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ഈ എഗ് വൈറ്റ് ഓരോ സ്പൂണായിട്ട് ഇട്ട് കൊടുക്കാം ഇത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്തിട്ട് കസ്റ്റാർഡിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം ഇത് എഗ്ഗാണെന്ന് കരുതി എഗിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും ഇതിലേക്ക് വരില്ല ഇത് കസ്റ്റാർഡിൻ്റെ കൂടെ എടുത്ത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് നല്ല സോഫ്റ്റാണ് പഞ്ഞി പോലെ കിടക്കും ഇതിങ്ങനെ കസ്റ്റാർഡിൻ്റെ മുകളിലായിട്ട് ഒരു സ്നോ പോലെ ഇത് കിടക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ നമ്മുടെ സ്നോബോൾ ഫ്രൂട്ട്സ് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇനി നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്ത് നമുക്ക് കഴിക്കാം ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ബായ് താങ്ക്